हेलो फ्रेंड्स एल्लावर्क्कुम वेलकम टू अवर चानल इंफो फॉर लाइफ अब इन नाम वीडियो पर कॉलीफ्लवरिन्टे परिचरण रीति कृषि कृषि रीति अब नरते कैबेजि कृषि रीति नाम विवरी वीडियो अंबर अब पलरू नम्मोड पर कॉलीफ्लवरिन्टे कृषि रीति विवरी अब अच्छा नाम इन वीडियो नाम अब नम्मुडे चानलिल इतुवरे काणाथवरुंडेंगिल ओन्नु सब्स्क्राइब चेय्यणम अप्पो निंगल्क्क इनि विडुन्न वीडियोसोक्के लभ्यमायिरिक्कुम अतुपोले तन्ने ओरुपाड् पेर् सब्स्क्राइब चेय्याते वीडियोस काणुन्नवरुण्ड ओन्नु सब्स्क्राइब चेय्त् सपोर्ट् चेय्यणमेन्न अभ्यर्थिक्कुकयाण अप्पो नमुक्क वीडियोयिलेक्क् कडक्कां अब कॉलीफ्लवर पर चेड़ी कैबेजिन्टे पोले तन्ने कुरे स्वभाव गुणंगळुळ्ळ ओरु चेडियाणिद अतायत् നമ്മൾ കറക്റ്റ് ടൈമിൽ അതിന് ജലസേചനവും അതുപോലെ തന്നെ വളപ്രയോഗമൊക്കെ നടത്തി കഴിഞ്ഞാലാണ് അതിന് നല്ല ഒരു ബഡ് ഇതുപോലെ നല്ലൊരു ഫ്ലവറായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ ചെറിയ ഫ്ലവറൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതുപോലെ നമുക്കൊരു ഒരു വലിപ്പത്തിലൊന്നും നമുക്ക് കിട്ടില്ല ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു കറിക്ക് ചെറിയൊരു കറിക്കൊക്കെ ഉള്ള ഒരു വലിപ്പത്തിലേക്ക് നമുക്ക് കോളിഫ്ലവർ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണിതുപോലെ വലിപ്പം ഈ കോളിഫ്ലവറിൻ്റെ ഈ ഫ്ലവറിൻ്റെ വലിപ്പം എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പറയാം അപ്പോൾ ആദ്യം തൊട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം അപ്പോൾ ആദ്യം നമ്മൾ ചെടി നടുമ്പോൾ ഗ്രോ ബാഗ് അല്ലെങ്കിൽ ഈ ഒരു ഇതുണ്ടല്ലോ ഞാൻ ഇവിടെ ബോട്ടിലാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് താഴ്ത്തി കുഴിച്ചിടണം മണ്ണ് ഒരു പകുതി വരെയൊക്കെ നിറച്ചിട്ട് അതിൽ തൈ നട്ടതിന് ശേഷം പിന്നെ ചെടി വലുതായി വരുമ്പോൾ മണ്ണ് കയറ്റി കൊടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ട് കൂടി ഇതിൻ്റെ തണ്ട് നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല ഒരു നീളത്തിലാണ് ഇതിൻ്റെ തണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ നല്ല നീളത്തിൽ വരുന്ന ഒരു തണ്ടുള്ള ചെടിയാണ് ഈ കോളിഫ്ലവർ എന്ന് പറയുന്നത് കേട്ടോ ഇത്രയും ഉയരത്തിൽ വന്നിട്ടാണ് ഇതിന് പൂവുണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെടി നടുമ്പോൾ അതിന് ശ്രദ്ധിക്കണം വിത്തല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ തൈയായിട്ടാണ് നമ്മൾ നടുന്നത് എങ്കിൽ ഒരു ഗ്രോ ബാഗിൻ്റെ പകുതി വരെ മണ്ണ് നിറച്ചിട്ട് അതിൽ നട്ടതിന് ശേഷം പിന്നെ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ കുറച്ച് വളവും മണ്ണും മിക്സ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ചെടിക്ക് നല്ല വളർച്ചയും അതുപോലെ ചെടി വീഴാതിരിക്കുന്നതിനൊക്കെ സഹായകരായിരിക്കും അപ്പോൾ പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ഇതിനേറ്റവും കൂടുതൽ വേണ്ടത് യൂറിയ കണ്ടൻ്റാണ് അതായത് നമ്മൾ ഈ ജൈവവളങ്ങളിൽ ഇപ്പോൾ നമ്മൾ ജൈവ സ്ലറി ഉണ്ടാക്കുന്നതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ജൈവ സ്ലറി ഒക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ കണ്ടൻ്റാണ് അപ്പോൾ നൈട്രജൻ കണ്ടൻറ്റ് വരുമ്പോഴാണ് കണ്ടത് ഇതിൻ്റെ ഈ ഇലകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല വലിയ ഇലകളാണ് നല്ല വലുപ്പമുള്ള ഇലകളാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഇലകളൊക്കെ നന്നായി നല്ല വലുപ്പത്തിൽ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ഫ്ലവറിങ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വരുന്നത് അപ്പോൾ ഇതൊരു എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇതൊരു ശീതകാല പച്ചക്കറിയാണ് അപ്പോൾ ശീതകാലം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലത്തെ കാലാവസ്ഥയിൽ ഇത് നവംബർ തൊട്ട് ഒരു ഫെബ്രുവരി വരെയൊക്കെയാണ് ഈ ശീതകാല പച്ചക്കറിയായിട്ട് ഇത് കൃഷി ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു സമയത്തിലാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു റിസൾട്ട് ഇതിന് കിട്ടാൻ സാധ്യതയുള്ളത് അല്ലാത്ത സമയം നമ്മൾ നല്ല വേനലിലൊക്കെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്കും അതിനെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവറായി വരുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ഷോർട്ടേജ് നല്ല പോലെ ടെമ്പറേച്ചർ വ്യത്യാസം കാരണം കൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ നല്ല പോലെ നനയ്ക്കേണ്ടിയൊക്കെ വരും അപ്പോഴാണ് ഇതുപോലെ ഒരു വലുപ്പത്തിൽ കിട്ടുകയുള്ളൂ പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ജലസേചനമാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നവംബർ മാസത്തിൽ നട്ട തൈയാണെങ്കിൽ നവംബറോ ഡിസംബറിലൊക്കെ നട്ട തൈയാണെങ്കിൽ ഈ ഒരു ചെടിക്ക് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും എന്തായാലും നനച്ചിരിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ചെടി പെട്ടെന്ന് വാടുന്ന ഒരു സ്വഭാവമുള്ള ഒരു ചെടിയാണ് കോളിഫ്ലവർ അപ്പോൾ ഇതിൻ്റെ കടയിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഇതിപ്പോൾ ഇന്നലെ നനച്ചതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ പെട്ടെന്ന് ഇതിലത്തെ ജലം വലിച്ചെടുക്കുന്നത് അത് കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ താഴെ നോക്കി കഴിഞ്ഞാൽ ഡ്രൈ ആവുന്നത് കാണാം ബാക്കിയുള്ള ചെടികൾ വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിൽ കൂടുതലായിട്ട് ജലം വലിച്ചു പോകുന്ന ഒരു ചെടിയാണ് ഈ കോളിഫ്ലവർ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ജലസേചനം കറക്റ്റായിട്ട് ചെയ്യണം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ എന്തായാലും അതിലേക്ക് ഒരു ലിറ്റർ വെള്ളമെങ്കിലും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കണം
അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ജൈവ സ്ലറി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഇലകൾക്കൊക്കെ നല്ല വലുപ്പത്തിൽ വന്ന് തണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നല്ല കരുത്തുള്ള തണ്ട് ഉണ്ടായി വരും. നല്ല കരുത്തുള്ള തണ്ട് വരുമ്പോഴാണ് നമുക്ക് ഇവിടേക്ക് എത്തുമ്പോൾ കാണാം ഇവിടെ നിന്നൊക്കെയാണ് നല്ല വണ്ണം കൂടി വരുന്നത് ചെടിക്ക്. അവിടെ നിന്ന് തൊട്ടാണ് ഈ ഫ്ലവറിങ്ങിൻ്റെ ഒരു സ്റ്റേജ് അതിനുവേണ്ടി ഈ ചെടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ചെടി വലുതായി ഇപ്പോൾ ഈ ഒരു തണ്ട് പെട്ടെന്ന് വണ്ണം വെച്ച് തുടങ്ങുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇതിന് നമുക്ക് പൊട്ടാഷും അതുപോലെ തന്നെ ഫ്ലവറിങ്ങിനുള്ളതും നമ്മൾ കൊടുത്താൽ മാത്രമേ ചെടി ആ ഒരു വലുപ്പത്തിലേക്ക് വരുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ചെടിയുടെ തണ്ട് കുറച്ച് വണ്ണം വെച്ച് തുടങ്ങുന്ന ഒരു സമയത്തുമ്പോൾ ഇത് ഇത്രയ്ക്കൊക്കെ വണ്ണത്തിന് സമയത്താണ് നമ്മൾ വെണ്ണീർ ചാരം അപ്ലൈ ചെയ്യുന്നത്. ചാരമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ലപോലെ പൊട്ടാഷ് ഇതിന് കിട്ടും. അപ്പോൾ ചെടിയുടെ തണ്ടിനൊക്കെ നല്ല വണ്ണം വെച്ച് വലുപ്പത്തിൽ വരും. ഇലക്കുള്ളത് നമ്മൾ ജൈവ സ്ലറിയിൽ കൂടെ ഒഴിക്കുമ്പോൾ, അതായത് ഈ കപ്പലിൻ്റെ പിണ്ണാക്ക് പുളിപ്പിച്ചതും അതുപോലെ ചാണകത്തിൻ്റെ ചാണകോലം ഗോമൂത്രം പിന്നെ ഈ കോഴികാഷ്ടം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടുള്ളത് നേർപ്പിച്ച് കൊടുക്കുന്നതാണ് നമ്മൾ ജൈവ സ്ലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ജൈവ സ്ലറി കൊടുക്കുമ്പോൾ നമുക്ക് ഇലകളുടെ വളർച്ചയാണ് കൂടുതലുണ്ടാകുന്നത്. അതേസമയം ഈ വെണ്ണീർ അതുപോലെ ചാരമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പൊട്ടാഷ് ചെല്ലുമ്പോഴാണ്, അതിൽ പൊട്ടാഷ് കണ്ടൻ്റ് ആണുള്ളത്, അത് ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ഈ തടി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെമ്മിന് വണ്ണം വയ്ക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ അത് വണ്ണം വെച്ച് കഴിയുമ്പോൾ നമുക്കറിയാം നല്ല വണ്ണമുള്ള ചെടിയാണെങ്കിൽ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നല്ലൊരു ഫ്ലവർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വണ്ണം വയ്ക്കുന്നതിനനുസരിച്ച് അതുപോലെ കുറച്ചൊരു വലുപ്പമായി ഇലകളൊക്കെ നന്നായി വിരിഞ്ഞ് ഇതുപോലെ നല്ലപോലെ ഇലകളൊക്കെ വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എല്ലുപൊടി ഒരു രണ്ടോ മൂന്നോ ആഴ്ചകളായിട്ട് ഇടവിട്ട് എല്ലുപൊടി നല്ലപോലെ അപ്ലൈ ചെയ്യണം. അതായത് ഒരു ഇതുപോലെയുള്ള ഒരു നല്ലൊരു ചെടിയാണെങ്കിൽ നമ്മളൊരു 100 ഗ്രാമോ ഒക്കെ നമുക്ക് എല്ലുപൊടി ഇതിന് കടയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലുപൊടിയും വെണ്ണീറും നമ്മൾ ഒരു ആഴ്ചയിൽ ഒരുക്കി വെച്ചിട്ട് പിന്നെ ഇട്ട് കൊടുക്കണം. അതായത് ചെടി ഒരു വലുപ്പമായതിന് ശേഷം ഈ ഒരു ഹൈറ്റിലൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏകദേശം ഒരു 15-20 ഇല പിന്നെ വന്നിട്ടുള്ളതാണ്. ഈ ഒരു സ്റ്റേജിൽ ഇത്രയും ഒരു സമയത്ത് നമ്മൾ ആഴ്ചയിൽ ഇടവിട്ട് ചാരവും അതുപോലെ എല്ലുപൊടിയും നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പൂവ് നല്ല വലുപ്പത്തിൽ വരും. ഇപ്പോൾ ഇതൊരു ആവറേജ് വലുപ്പത്തിലുള്ളൊരു പൂവാണ്. ഇതിലും വലുപ്പത്തിൽ നമുക്ക് പൂവ് കിട്ടും നമ്മൾ കറക്റ്റായിട്ട് വളപ്രയോഗം നടത്തി കഴിഞ്ഞാൽ. ഈ ചെടിക്ക് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ജലസേചനത്തിൽ ഒരാഴ്ചയിൽ നമുക്ക് ജലസേചനം ഒന്ന് താളം തെറ്റിയത് കൊണ്ടാണ് ഇതിന് കുറച്ചൊരു വാട്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് പിക്കപ്പായി വന്നതാണ്. അപ്പം കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു ഫ്ലവർ നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കണം. ജലസേചനം മുടങ്ങാൻ പാടില്ല. കാരണം ജലസേചനം മുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇലകളും ഒക്കെ വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് റിക്കവറായി വരാൻ പിന്നെ ഒരാഴ്ച പിടിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് പറയുന്നത് ഈ ജലസേചനം ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചെടി വളർന്ന് നല്ല വലുപ്പത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് വളപ്രയോഗവും നമ്മൾ കൊടുക്കണം. അത് ഈ ജൈവ സ്ലറി മാത്രം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ഉണ്ടാവില്ല. അപ്പോൾ ഫ്ലവറിന് വലുപ്പം വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലുപൊടിയും അല്ലെങ്കിൽ എല്ലുപൊടിയും അതുപോലെ തന്നെ ചാരവും നമ്മൾ മിക്സ് ചെയ്ത് ആഴ്ചയിലൊരുക്കി വെച്ചിട്ട് കൊടുക്കണം. പിന്നെ ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിലത്തെ ഫ്ലവറിൽ പുഴുക്കൾ വരുന്നതാണ്. അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ ഇതിൽ പുഴുക്കളൊന്നുമില്ല. ഇത് തീരെ പുഴുക്കളൊന്നും നമുക്ക് ഇപ്രാവശ്യത്തിൽ അറ്റാക്കൊന്നും വന്നിട്ടില്ല അതിൽ. അങ്ങനെ പുഴുക്കളുടെ അറ്റാക്ക് കാണുകയാണെങ്കിൽ നമുക്ക് വേപ്പെണ്ണ സോപ്പ് എമൽഷൻ നമ്മളിതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇത് ഭക്ഷിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് നമുക്കിതിൽ വലിയ കെമിക്കലോ അല്ലെങ്കിൽ വേറെ പെസ്റ്റിസൈഡ്സോ ഒന്നും നമുക്കിതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത് ഈ വേപ്പെണ്ണ ബാർ സോപ്പ് എമൽഷൻ അതുപോലെ വെളുത്തുള്ളി കാന്താരി എമൽഷനൊക്കെ നമുക്ക് ഇതിൻ്റെ അതിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഴുക്കളുണ്ടെങ്കിൽ നമുക്കതിൽ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ പറ്റും. പുഴുക്കളെയൊക്കെ നമുക്ക് അങ്ങനെ നോക്കി എടുത്ത് കളയുന്നതാണ് ഏറ്റവും സേഫ്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലവർ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതിൽ മരുന്നുകളൊക്കെ ഒരുപാട് അടിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കീടങ്ങൾ വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ ചെടി നല്ല ആരോഗ്യത്തോടെ വന്നു കഴിഞ്ഞാൽ കീടങ്ങളുടെ ആക്രമണം അല്ലെങ്കിൽ പുഴുക്കളുടെ ആക്രമണം വളരെ കുറവായിരിക്കും.
പുഴുക്കൾ വന്നതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുഴുവനായിട്ട് അത് കളയുന്നതിന് ഒരുപാട് സമയമെടുക്കും. അതേസമയം നമ്മളത് ചെടിയുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ നമ്മളിത് ഇലകളൊക്കെ ഒന്ന് അകറ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ പുഴുക്കൾ വരുന്നുണ്ടോ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ അതിൻ്റെ പൂവ് വളർന്നു വരുന്ന ഘട്ടത്തിൽ അത് ഇത്രയും വലുപ്പത്തിൽ കാണില്ല. അപ്പോൾ നമ്മൾ നിരാശരാവേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് പൂവ് വളരെ ചെറിയൊരു പൂവ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോം ചെയ്ത് വന്ന് അത് വലുതായിട്ടാണ് ഒരാഴ്ച സമയം കൊണ്ടാണ് ഇത് പെട്ടെന്ന് വലുതായി നമുക്ക് ഇങ്ങനെ വലുതായി വരുന്നത്. ഇത് നമുക്ക് വേറൊരു കോളിഫ്ലവറിൻ്റെ തൈ ഞാൻ കാണിച്ചുതരാം. ഇത് ഈ ഒരു തൈയിൽ ഫ്ലവർ ആവാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഫ്ലവർ വരുന്നതിൻ്റെ ഒരു ഒരു ചെറിയൊരു ലക്ഷണമാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പം ഇതിൽ ഇനി ഇത് ഫ്ലവർ ഫോം ചെയ്യും ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ടാകും. അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിൽ എല്ലുപൊടിയും അതുപോലെ വളപ്രയോഗങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിതിൽ നിന്ന് ഫ്ലവർ കിട്ടും. അപ്പോൾ ഈ ഒരു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഒരു സ്റ്റമ്മിന് നല്ല തടി അല്ലെങ്കിൽ അതിനൊരു കനം വയ്ക്കുന്നതിനുള്ള ഒരു വളപ്രയോഗം നമ്മൾ നേരത്തെ കൊടുക്കണം എന്നുള്ളതാണ്. ആ സ്റ്റെമ്മിന് വണ്ണുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഫ്ലവർ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളപ്രയോഗം നമുക്ക് കറക്റ്റായിട്ട് ഇടവേളകളിൽ വളപ്രയോഗം കൊടുത്തില്ലെങ്കിൽ തൈയിന് ശക്തി ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക്കലി അതിലുണ്ടാകുന്ന ഫ്ലവറും വളരെ ശോഷിച്ച ഫ്ലവറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ കട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ ഒരു അത് അത്യാവശ്യം ഒരു വലുപ്പമുള്ള ഒരു ഫ്ലവറായിരുന്നു. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഒരു ഫ്ലവറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഫ്ലവറിനെ മാറ്റിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്കിപ്പോൾ കാബേജിൻ്റെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്ഥലത്തു നിന്ന് ഇനി ഇതിൻ്റെ ചെറിയ ഇളകൾ അല്ലെങ്കിൽ ചെറിയ തൈക്കൾ പോലെ ഇതിൽ നിന്ന് പൊട്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മളിത് മുറിച്ച ഒരു ചെടീനെ നശിപ്പിക്കുന്നില്ല. ഈ ഒരു ചെടീനെ അങ്ങനെ തന്നെ നിർത്താണ്. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ ചെറിയ ചെറിയ ശിഖരങ്ങൾ പോലെ അല്ലെങ്കിൽ ചെറിയ തൈക്കൾ നമുക്കതിൽ നിന്ന് പൊട്ടി മുളക്കി വരും. അപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ മുറിച്ചിട്ടുണ്ടായിരുന്ന കാബേജിൻ്റെ ഇത് നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ. ഇതുപോലെ ചെറിയ തൈക്കളായിട്ട് വരും. കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ നമുക്കിതിനെ അങ്ങനെ അടർത്തിയെടുത്തിട്ട് നല്ല തണലുള്ള സ്ഥലത്ത് ഈർപ്പത്തിൽ വെച്ച് കഴിഞ്ഞാൽ തൈക്കൾ നന്നായിട്ട് അതൊരു തൈയായിട്ട് ഉണ്ടായി വരും. പിന്നെ നമുക്ക് അതുപോലെ പറിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ തന്നെയുള്ള തൈയായിട്ട് അത് തൈ ചെറിയ തൈകൾ നമ്മൾ വാങ്ങി നടുന്നത് പോലെ തന്നെയുള്ള കരുത്തുള്ള തൈകളായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. അത് ശരിയായി വളപ്രയോഗം കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പിക്കപ്പായി വരും. അപ്പോൾ ഈ ഒരു ചെടീനെ ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ കോളിഫ്ലവർ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അത് ഇവിടെ നിന്ന് ഉണ്ടായി വരുമ്പോൾ നമുക്ക് അടർത്തി തണലുള്ള സ്ഥലത്ത് ഹ്യൂമിഡിറ്റിയിൽ നിർത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ലപോലെ വേരുകൾ വന്ന് കോളിഫ്ലവർ തൈകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കോളിഫ്ലവർ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഇല, ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഇങ്ങനെ ഉണ്ടാവുന്ന ഇല നമ്മൾ കാബേജിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിതിൽ കോഴികൾക്കൊക്കെ തീറ്റയായിട്ട് നമുക്ക് ഇങ്ങനെ വരുന്നതിൻ്റെ ഒരു വേസ്റ്റ് ഇലകൾ കോഴികൾക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇലയാണ് ഈ ഇല. അവർക്ക് കോഴികൾക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ഒരു ഇലയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ബൈ പ്രൊഡക്റ്റ് പോലെ ഈ ഒരു ഇലകൾ നമുക്ക് കോഴികളുടെ തീറ്റയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് പൂവ് നമുക്ക് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഇവർക്കും ഇതിൻ്റെ ഇലകൾ അവരുടെ തീറ്റ ചിലവ് കുറയുന്നതിനൊക്കെ സഹായകരമാണ്. അപ്പോൾ നമുക്ക് ഈ അതുകൊണ്ട് ഞാൻ ഈ ഇലകൾ മുഴുവൻ ഒന്നാകെ ചെടിയിൽ നിന്ന് പൊട്ടിച്ചെടുക്കാറില്ല. ഇതുപോലെ ദിവസേന ഒരു അഞ്ചോ പത്തോ ഇലകൾ അതിൽ നിന്ന് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ തീറ്റയായിട്ട് ഇതിൽ നിന്നൊരു നാലഞ്ച് ഇലകൾ വീതം ദിവസേന നമുക്ക് അതിൽ നിന്ന് പൊട്ടിച്ച് കൊടുക്കുകയും ചെയ്യാം. ചെടി ഒന്നാകെ നശിച്ചു പോവില്ല. അതിൽ നിന്ന് ചെറിയ തൈകളായിട്ടുണ്ടാവും. അത് നമുക്ക് പുതിയ തൈകളായിട്ട് മാറ്റിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് മികച്ച രീതിയിൽ നമുക്ക് ടെറസിലോ അതുപോലെ നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട്. നല്ല വെളിച്ചമുള്ള സ്ഥലത്തു നിന്നാണ് നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് കിട്ടുന്നത്. ചെറിയ താഴെ തണലുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് കിട്ടാറില്ല. അപ്പോൾ നല്ല വെളിച്ചമുള്ള ടെറസ് പോലെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ
നല്ല തൈക്ക് പൂ ഫ്ലവർ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കോളിഫ്ലവറിൻ്റെ കൃഷിയിൽ ഇതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വിളവ് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്. എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.